മോദിക്ക് തലങ്ങും വിലങ്ങും തിരിച്ചടിയാണ്. പശ്ചിമ ബംഗാളിലെ BJP MP കുനാർ ഹബ്രാം പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. BJP ആദിവാസി വിരുദ്ധ പാർട്ടിയാണെന്ന് ആരോപിച്ചാണ് കുനാർ TMC യിലേക്ക് ചുവട് മാറിയിരിക്കുന്നത്. സംവരണ മണ്ഡലമായ ജാർഗ്രാമിൽ നിന്നുള്ള MP കൂടിയാണ് കുനാർ എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ ജാർഗ്രാമിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ഒരു പാർട്ടി വിട്ടു മാറുന്നത്. BJP ആദിവാസി വിരുദ്ധ പാർട്ടിയാണ്. ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഈ വർഷം BJP ടിക്കറ്റ് നിഷേധിച്ച ഹെബ്രാം TMC ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി നടത്തിയ റാലിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത ഇവിടെയും BJP വോട്ടുകൾ കുറയും. അതാണ് ഈ ഒരു MP വ്യക്തമാവുന്നത്. കാരണം ആദിവാസി മേഖലയെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന മോദി സർക്കാരിനെ അവർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുന്നില്ല എന്ന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. മാത്രമല്ല അവര് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇത് BJP സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഈ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് വരെ നിൽക്കുമ്പോൾ ഏതെല്ലാം ഭാഗത്താണ് BJP തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, അവിടെ നടക്കുന്ന പോളിംഗ് ശതമാനത്തിന്റെ കുറവ് തന്നെയാണ്. കാരണം മിക്കയിടത്തും BJP ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയോടുള്ള വെറുപ്പും അല്ലെങ്കിൽ BJPയെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പലരും പിന്തിരിയുന്ന ഒരു അവസ്ഥയും പാർട്ടിക്കുള്ളിൽ തന്നെ വിഭാഗീയത നടക്കുന്നുണ്ട്. അതൊക്കെ BJPക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ ബംഗാളിൽ BJPക്ക് തിരിച്ചടിയായി മാറിയതും അത് തന്നെയാണ്. ഇനി തൃണമൂൽ കോൺഗ്രസിനെതിരായ പരസ്യങ്ങളിൽ നിന്ന് BJPയെ കൽക്കട്ട ഹൈക്കോടതി വിലക്കിയതും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇനി തൃണമൂലിനെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യങ്ങളിലാണ് ഈ ഒരു നടപടി കൊൽക്കത്ത ഹൈക്കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ച പരസ്യങ്ങളിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സമ്യസാജി ഭട്ടാചാര്യരുടെ ഏകാംഗ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് പുറമെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് പരസ്യമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇനി വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് നൽകിയ പരാതി സമയോചിതമായി പരിഹരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് എന്നാണ് ജസ്റ്റിസ് സമ്യസാജി പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നിശബ്ദ പ്രചാരണ ദിവസവും വോട്ടിംഗ് ദിനത്തിലും BJP പ്രസിദ്ധീകരിച്ച പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. തീർത്തും അപകീർത്തികരവും പ്രതിയോഗികളെ അപമാനിക്കുന്നതും വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് നീളുന്നതുമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന പരാതിക്കാരായ തൃണമൂൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാം അവകാശങ്ങളുടെ ലംഘനം കൂടിയാണ് ഇതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അടുത്തൊരു ഉത്തരവ് വരുന്നതുവരെ ഈ ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിക്കരുത് എന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതും BJPക്ക് തലവേദനയായിട്ട് മാറുകയാണ്. ഇനി മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തരുത് എന്ന പെരുമാറ്റച്ചട്ട ലംഘനമാണ് BJP പരസ്യങ്ങൾ ലംഘിച്ചത് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ആദിവാസി, ഞാൻ പറഞ്ഞത് ബംഗാളിലെ ഈ ആദിവാസി സമൂഹത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ MP രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇതുവരെ പക്ഷേ ഇനി 5ാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോഴത്തേക്കും BJPക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ. കാരണം മാത്രമല്ല ഈ വിദ്വേഷ പ്രസംഗങ്ങൾ മാത്രമല്ല ഇവർക്ക് തലവേദനയായി മാറുന്നത്, ഈ ജാതിയോടുള്ള ചില കാര്യങ്ങളും BJP നടത്തുന്ന ഈ അവഗണനയൊക്കെ ഒരുപാട് പേര് ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഈ പോളിംഗ് ശതമാനം കുറയാൻ അല്ലെങ്കിൽ BJPയുടെ വോട്ടുകൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ബംഗാളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ MP രാജിവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ റാലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും അദ്ദേഹം അത് തന്നെയാണ്, BJP ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പിക്കുന്ന കാര്യം. കാരണം ബംഗാളിൽ വലിയൊരു ന്യൂനപക്ഷം കൂടിയുണ്ട്. കാരണം മമതാ ബാനർജി ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ ആ ഒരു സപ്പോർട്ട്, പ്രതിപക്ഷ പാർട്ടികളുടെ ആ ഒരു സപ്പോർട്ട് കൂടി വന്നതോടുകൂടി ഇന്ത്യ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു വളർച്ച അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇതെല്ലാം ഒരു നെഞ്ചെടുപ്പോടുകൂടി അല്ലാതെ കാണാൻ സാധിക്കില്ല.